പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. കൂടാതെ പ്രൊഫസർ മോഹൻദാസ്, േഹക്കൂട് ഷോർട്ട് ഫിലിമിന്റെ പ്രദർശന ഉദ്ഘാടനം നൌഷാദ് എം എൽ എ വിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കലാ സാംസ്കാരിക രംഗത്തെ ഒട്ടനവധി പേർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. കലാത്മ മൂവീസിന്റെ ബാനറിൽ ശിവദാസൻ പാണ്ഡികശാല നിർമ്മിച്ച് സ്നേഹക്കൂട് എന്ന ഷോർട്ട് ഫിലിമിന്റെ കഥാതിരക്കഥ സംവിധാനം മണികണ്ഠൻ ഉളിയക്കോവിൽ. ഇന്നത്തെ ഈ ചടങ്ങ് നമ്മൾ 4 മണിക്ക് അനുമതി വെച്ചെങ്കിലും 4:30 വെക്കാനാകുന്നില്ല. പ്രധാനപ്പെട്ട എം എൽ എ മറ്റേ പരിപാടി പങ്കെടുക്കുമ്പോഴാണ് സമയം ക്രമീകരിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ അധ്യക്ഷനായി എത്തിച്ചേർന്ന ആ പ്രകാശം സാറിന്, സ്നേഹപൂർവ്വത്തിനും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വാഗതം ആശംസിക്കുന്നു. ഈ സ്നേഹപൂർവ്വ ഷോർട്ട് ഫിലിമിൻ്റെ ഔചാതികമായ ഉദ്ഘാടനം എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട എം എൽ എ നൌഷാദും സ്നേഹപൂർവ്വ ടീമിൻ്റെയും ഈ വേദിയിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും സ്വാഗതം ആശംസിക്കുന്നു. ആശംസ പ്രസംഗങ്ങൾ എത്തിച്ചേർന്ന പ്രൊഫസർ മോഹൻദാസ്, പി ഡി ജോസ്, വി എസ് നായർ, റഷീദ് കുളിയക്കോ എൽ പി സ്കൂളിലെ എച്ച് എം ജയ്സൺ ടീച്ചർ, എൻ പി ജോഫ വരെ മുഴുവൻ പേരും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. എല്ലാ അമ്പലത്തിലും ഹിന്ദു ദേവാലയങ്ങൾ എല്ലാ അമ്പലത്തിലും പ്രതിഷ്ഠിതമാണ്. ബഹുമാന്യ അധ്യക്ഷൻ, വേദിയിലുള്ള മുഖ സ്വാഗതം ആശംസിച്ച ഈ ഷോർട്ട് ഫിലിം സ്നേഹക്കൂട് എന്ന ഷോർട്ട് ഫിലിം അണിയിച്ചൊരുക്കി കഥാതിരക്കഥ സംഭാഷണം സംവിധാനം നിർവഹിച്ച നമ്മുടെ അഭിനയം അതും പ്രിയപ്പെട്ട സെയ്ത് മണികണ്ഠൻ ഉളിയക്കോവിൽ മണികണ്ഠൻ സെയ്ത് വേദിയിലുള്ള നമ്മുടെ പ്രിയകരനായ പ്രൊഫസർ മോഹൻദാസ്, ഇതിലെ പ്രൊഡ്യൂസർ ബിസിനസ്സുകാരൻ മാത്രമല്ല ഞങ്ങൾ കലാസ്നേഹി കൂടിയാണെന്ന് പ്രവൃത്തിയിൽ കൂടെ തെളിയിച്ച നമ്മുടെ ഈ ഷോർട്ട് ഫിലിമിൻ്റെ പ്രൊഡ്യൂസർ കൂടിയായ ശ്രീ ശിവദാസൻ പാണ്ഡികശാല, നമ്മുടെ പ്രൊഫസർ എൻ്റെ സഹപാഠി കൂടിയായ ഇനിയും ഒരു അംഗത്തിന് ഞാൻ തയ്യാറാണെന്ന് തെളിയിച്ചുകൊണ്ട് അഭിനയിച്ച് കടന്ന് ജവഹർ സാറ്,
ഗ്ലോസ് നമ്മള് രാജസിംഗ് മാഡം ഉൾപ്പെടെ ചെയ്തിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സ്നേഹക്കൂട്, ആ കൂടാണ് നമുക്ക് വേണ്ടത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആ സ്നേഹക്കൂട്ടിനകത്ത് വളർന്നവരാണ്. അത് തകരാതെ നോക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം. മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ മനസ്സുള്ളവരുടെ നാടാണ് ഈ മലയാള നാട്. നമുക്ക് ലഭിക്കുന്ന ഒരു ജന്മം ജനിച്ച ഒരിക്കൽ ഉണ്ടായിരിക്കും ഉറപ്പ, ഒരു സംശയവും സർവീസിൽ കയറിയാൽ കയറി ഇല്ല. ജനിച്ച മരണം, ആ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ജീവിതം സന്തോഷത്തോടെ, സൗഹൃദത്തോടെ, ആനന്ദത്തോടെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും ജീവിച്ച് തീർത്തുകൂടെ ആ മനസ്സ് പൊതുവെ പറയണം. ഇവിടെ എന്തെല്ലാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഇവിടെ ഈ കൂടിയിരിക്കുന്നതെല്ലാം ഇപ്പൊ വേദന എല്ലാവർക്കും ഒരേ വിശ്വാസമാണ്. ഒരേ വിശ്വാസമുള്ളവർ ഇരിക്കുന്നവരെല്ലാവരും അല്ലല്ലോ, വ്യത്യസ്ത വിശ്വാസങ്ങൾ ആണല്ലോ അല്ലേ. ആ എന്തെല്ലാം വ്യത്യസ്തത നമുക്കുണ്ട്, ആ വ്യത്യസ്തത ഒരു കുടുംബത്തിലെ മക്കൾ ഇപ്പൊ പിന്നെ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കാലമല്ല. മുമ്പാണെങ്കിൽ പറയാമല്ലോ, കാരണം എട്ടും പത്തും ഇല്ലാത്ത വീടില്ലല്ലോ. മുമ്പ് ഞാൻ പന്ത്രണ്ട് വരുന്നത്, പക്ഷെ ഇപ്പൊ അതില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എട്ടും പത്തും മക്കളും ഒരേ രക്ഷകർത്താക്കൾക്ക് തുറന്നതാണല്ലോ അല്ലേ. അവിടെ എല്ലാ ഹൈറ്റ് നീളം ഒരുപോലെയാണോ, വണ്ണം ഒരുപോലെയാണോ, ഹെയർ സ്റ്റൈൽ ഒരുപോലെയാണോ, നടന്ന ഒരേ സ്റ്റൈലാണോ, വസ്ത്രധാരണം ഒരേ രീതിയിലാണോ, ഭക്ഷണം എല്ലാവർക്കും ഒരേ ഭക്ഷണമാണോ ഇഷ്ടം, ഒരേ അളവിലാണോ കഴിക്കുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കി.
വ്യക്തി എന്ന നക്ഷത്രയാണ് ഒരു നൃത്തം അവതരിപ്പിക്കുന്നത്. അതോടുകൂടി നമ്മുടെ ഈ പരിപാടികൾ കലാപരിപാടികൾ അവസാനിക്കുന്നു. ഉടൻ തന്നെ നമ്മുടെ ചിത്രത്തിൻ്റെ പ്രദർശനം ആരംഭിക്കും. ഒരു പ്രത്യേക മുന്നറിയിപ്പുണ്ട്, ഇത് പ്രിവ്യൂയാണ്. നമ്മൾ വളരെ മത്സരത്തിനൊക്കെ പോകേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ്, അതുകൊണ്ട് ആരും